തുടർഭരണം ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തിന് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വെളിപ്പെടുത്തൽ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തീരദേശ മേഖല പൊതുവേ ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉയർന്നപ്പോൾ മെല്ലെ ഒന്ന് ചാഞ്ചാടി തുടങ്ങിയതാണ്. അതിനെ അതിജീവിക്കുന്നതിനുള്ള പ്രചരണ പരിപാടികളുമൊക്കെയായി ഇടതുപക്ഷം അതിശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളൊക്കെ ഒപ്പിട്ടത് എന്ന വെളിപ്പെടുത്തൽ വരുന്നത്. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതറിയാമായിരുന്നു എന്നുള്ളത്, അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോഴും മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയത് തനിക്ക് ഇക്കാര്യത്തിൽ ഒരറിവും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല. നേരത്തെ ഈ പറഞ്ഞതുപോലെ ചില നീക്കുപോക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുമായ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് സർക്കാരിനെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു, ഇതൊരു വലിയ ആയുധമാക്കി മാറ്റാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഇരട്ട വോട്ടർ അടക്കമുള്ള ആ വിഷയം പോലും അവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നതിനിടയിലാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ തീരദേശ മേഖല എന്ന് പറയുന്നത് ഏകദേശം 50-60 മണ്ഡലങ്ങൾ ഈ തീരദേശവുമായി ചേർന്ന് കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ അതിലൊക്കെയും ഭൂരിപക്ഷവും വിജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഒരു 5000-10000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ജയിച്ചിരിക്കുന്ന ആ മണ്ഡലങ്ങളിൽ തീരദേശത്തിൻ്റെ പൊതുവികാരം പൂർണ്ണമായും സർക്കാരിനെതിരാവുകയാണെങ്കിൽ അതൊരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ആ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളെ ചതിക്കുകയായിരുന്നു സർക്കാർ എന്നുള്ള തോന്നൽ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് തുടർഭരണം എന്ന ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാക്കാനുള്ള ഒരു ഘടകമായി മാറും എന്നതിൽ സംശയമില്ല. അപ്പോൾ അത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടികളും അവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകളുമൊക്കെ കൂടുതൽ സക്രിയമായി ഇടതുപക്ഷത്തിന് അനിവാര്യമായി വരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലൂടെ കൂടുതൽ ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങൾ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് പ്രതിപക്ഷം ഒരു ആയുധമാക്കി മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇനിയും പ്രചരണത്തിന് വരുന്നുണ്ട്, അവർ ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഇത്തരമൊരു വിഷയം വലുതായി തന്നെ ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതം ഈ കിറ്റിനും പെൻഷനും ഒക്കെ അപ്പുറത്ത് തങ്ങളുടെ ജീവിതവുമായി ചേർന്ന് കിടക്കുന്ന ഒരു വലിയ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തുടർഭരണ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാൻ പോകുന്ന ഒന്നായി മാറാനിടയുണ്ട്.